രാവിലെ എന്നെ കുഞ്ഞി പുറത്തേക്ക് നോക്കി നിൽക്കണ്ടിട്ടാ. വേറെ നല്ല മഴയാണ്, നല്ല മഴയുണ്ട്. പിന്നെ അച്ഛച്ഛൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാ തോന്നുന്നു. ആളിങ്ങനെ നോക്കും, ഇടയ്ക്ക് സന്തോഷം കാണും മുഖത്ത്. പിന്നെ പല്ല് വേദനയുണ്ട് ഇട്ടാ. പല്ല് വേദന കാരണം ഈ നാവട്ട് ഇങ്ങനെ ഇതാക്കി കൊണ്ടേയിരിക്കും ട്ടാ. പിന്നെ നുണക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാണുന്നുണ്ട് അല്ലേ, അവളുടെ അച്ഛൻ്റെ നുണക്കുഴി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ അച്ചാച്ചൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. എൻ്റെ മോളെ ചേട്ടന്മാരെ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ തീർന്നു, ഒരു വെയിലൊക്കെ ഒതിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും വരുന്നുണ്ട്, ഇടയ്ക്ക് വെയിലും വരുന്നുണ്ട്. ആ ഒരു അവസ്ഥയാട്ടോ. അത് കഴിഞ്ഞ് ഉണ്ണീനൊക്കെ ഉറക്കി ഉണ്ണീനെ അമ്മേനെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ അച്ഛനൊന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ട്. അച്ഛൻ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ കൂടെ വരാറുള്ളൂ. അപ്പോൾ അച്ഛനും കൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ 4 മണിയായപ്പോഴേക്കും നമ്മളെ ചെക്കന്മാരെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചെക്കന്മാരായിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങി. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയ കാരണേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഈ പിള്ളേർ കൂടെ ഇല്ലെങ്കിൽ പുറത്ത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവന്മാരെ ഏത് നേരം എൻ്റെ കൂടെ കൊണ്ട് നടന്നിട്ടേ എനിക്ക് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ എന്നറിയില്ലേ. അതാണ് കേട്ടോ, ഇവന്മാരുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക, എക്സ്ട്രാ ചിലവാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ചെക്കന്മാർ വലിയ വലിയ ആവശ്യങ്ങളൊന്നും പറയില്ലേ. കുറച്ച് എന്തെങ്കിലും മിഠായി കാര്യങ്ങളൊക്കെ ഇനി പറയുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒരു ജ്യൂസ് ഷെയ്ക്ക് അങ്ങനെ 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 അല്ലറ ചില്ലറ കാര്യങ്ങൾ നമ്മൾ കൊക്കിലൊതുങ്ങാവുന്നത് അവർ പറയാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചർച്ചും കാര്യങ്ങളും ചേട്ടൻ്റെ അനിയൻ്റെയൊക്കെ കഴിഞ്ഞ് എന്തോ അവർ ഇതൊക്കെ വാങ്ങിയതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്താ പറയുക, കുഞ്ഞിപ്പെണ്ണിന് എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് വാങ്ങാം, ആ വേഫറാന്ന് തോന്നുന്നു കേട്ടോ. അവൾ കഴിക്കില്ല, പക്ഷെ അവർ തന്നെ പറഞ്ഞു ഉണ്ണിക്കൊന്നും വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ എടുത്ത് കൈപിടിച്ചതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പോകുന്ന വീട്ടിലേക്ക് പോകാൻ കേട്ടോ. പോകുന്ന നേരത്താണ് പറഞ്ഞത് അമ്മ സ്കൂളിൽ പോയതല്ല വള്ളി കൊണ്ടുപോയിട്ട് കുറേ നാളായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇറങ്ങണ നേരത്തെ വെച്ചാൽ ചെറിയ വെയിലുണ്ട്, പക്ഷെ അതിനേക്കാളും നല്ല ഇരട്ടി മഴക്കാരെന്ന് പറയില്ലേ, അതാട്ടോ. അപ്പോൾ അതേ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്നത് പള്ളിയിലുള്ള പ്രാർത്ഥിക്കാനുള്ള സ്നേഹം കൊണ്ടൊന്നല്ല കേട്ടോ. പക്ഷെ ആ അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് രണ്ടാൾ കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. ഈ ഈ കോണികൾ ഈ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, ഇതൊരു 5-10 പ്രാവശ്യം കയറി ഇറങ്ങുക കയറി ഇറങ്ങുക, ഇതാണ് ഇവരുടെ പരിപാടി. ഓടിക്കളിക്കരുത്, ഇന്ന് ആയോ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കയറാറില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ പള്ളിയിൽ വരുന്നത്. പിന്നെ കുറേ സ്ഥലമുണ്ടല്ലോ, സാധാരണ നമ്മൾ അമ്പലത്തിൽ പോകണ പോലെയല്ലല്ലോ, പള്ളിയിലാകുമ്പോൾ കുറേ സ്ഥലമുണ്ട്, അവർക്ക് ഓടിക്കളിക്കാനുള്ള ഒരു ഇതുണ്ട്. ഈ പള്ളി മാത്രമായിട്ടാണ് വന്നിട്ടുള്ളൂ, വേറെ എവിടെയും പോകാറൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കേട്ടോ, അവൾ പറയും അവളുടെ രണ്ട് മക്കളാണ് അപ്പോൾ അവൾ പറയും ഒരാൾ 11-12 വയസ്സ് ഉണ്ട്, താഴെയുള്ള അത് നേരെ പകുതിയാണ്. പകുതി എന്ന് പറഞ്ഞാൽ 5-6 വയസ്സൊക്കെ ഉണ്ട്, ഇവരെക്കാളും താഴെയാണ് എന്തായാലും എൻ്റെ മക്കളേക്കാളും. അപ്പോൾ അവൾ പറയും മൂത്ത ആളെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കളിക്കാനായി ഇപ്പോൾ മൊബൈൽ പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും വീട്ടിൽ. അപ്പോൾ 2-ാമത്താളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നേരം കൂടെ ഇത്ര ഇവന്മാരെക്കാളും ഒരു വയസ്സാണ് താഴെയാണ്. അപ്പോൾ അവളെ കൂടെ ചെല്ലുന്ന പറയാം. അപ്പോൾ എനിക്കും പേടിയാട്ടാ, കാരണം ഇവരൊക്കെ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ കൊണ്ടുപോയില്ലെങ്കിൽ വാശിയും കറിച്ചും ബഹളമൊക്കെയാണ്. ആരുമായിട്ട് ആരുടെ ഓരോ കോപ്രായങ്ങളാണിത്. പക്ഷേ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൂടെ വരുമോ എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ടെൻഷനാണോ എനിക്ക്. അപ്പോൾ എങ്കിലും ഓടുകയും എനിക്ക് എൻ്റെ മക്കൾ വേണം. പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഇതാട്ടോ. ഇപ്പോൾ കുഞ്ഞി പഠിക്കാൻ തുടങ്ങിയല്ലോ, ക്ലാസ് തുടങ്ങിയതാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അതിനേക്കാളും 8-ാം മലങ്ങാട്ടാ. അവൾ എന്ത് ചെയ്യും, ഈ ബുക്കിൻ്റെ ഇടയിൽ കയറിയിരിക്കലും ബഹളം. അവൾ ഇരിക്കുന്ന കാരണം ചേട്ടന്മാരെ പഠിപ്പും നടക്കില്ല. പിന്നെ അവൾക്ക് അഞ്ച് ഭയങ്കര കളി ബുക്ക് പിടിച്ച് വലിക്കലും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ഒരു ദിവസത്തെ വിശേഷം, അതായത് ഇന്നലെ മിഞ്ഞാന്നത്തേക്കാണ് വീഡിയോ, അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ.